രാജ്യത്ത് ഭീകരർക്കെതിരെ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇപ്പോൾ ഭീകര സംഘടനയായ ജെയ്ഷി മുഹമ്മദിനെതിരെ ദില്ലിയിൽ എടുത്തിരിക്കുന്ന കേസുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ 5 സംസ്ഥാനങ്ങളിലായി 22 ഇടങ്ങളിൽ NIA റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജമ്മു കാശ്മീർ, മഹാരാഷ്ട്ര, ആസം, ദില്ലി, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലാണ് പരിശോധന. 5 സംസ്ഥാനങ്ങളിലായി 22 ഇടങ്ങളിൽ വെള്ളിയാഴ്ച രാത്രി തുടങ്ങിയ പരിശോധനയാണ് ഇപ്പോഴും പുരോഗമിക്കുന്നത്. തീവ്രവാദം സംശയിക്കുന്ന 7 പേരെ കസ്റ്റഡിയിലെടുത്തതായാണ് വിവരം. മഹാരാഷ്ട്രയിൽ നിന്ന് 3 പേരെ കസ്റ്റഡിയിലെടുത്തു. കിഴക്കൻ ദില്ലിയിൽ നടത്തിയ പരിശോധനയിൽ ആയുധങ്ങളടക്കം പിടികൂടിയതായാണ് വിവരം. ഇവിടെ നിന്ന് 3 പേരെ കസ്റ്റഡിയിലെടുത്തു. ജമ്മു കാശ്മീരിൽ ശ്രീനഗർ, ബാരാമുള ഉൾപ്പെടെ 5 ഇടങ്ങളിലാണ് പരിശോധന നടക്കുന്നത്. ജെയ്ഷെ മുഹമ്മദിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചില വിവരങ്ങൾ NIAക്ക് നേരത്തെ ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ദില്ലിയിൽ NIA ആസ്ഥാനത്ത് കേസെടുത്തത്. ഒക്ടോബർ 2 മഹാരാഷ്ട്രയിലെ 8 റെയിൽവേ സ്റ്റേഷനുകൾക്ക് ബോംബ് ഭീഷണിയുണ്ടെന്ന സന്ദേശം ഭീകര സംഘടനയുമായി ബന്ധമുണ്ടെന്ന് അവകാശപ്പെടുന്ന ഒരാളുടെ കത്തിൽ നിന്നും ലഭിച്ചതായും NIA പുറത്തുവിട്ടിരുന്നു. കത്തിൽ ഗംഗാനഗർ, ഹനുമാൻഗഡ്, ജോധ്പൂർ, ബിക്കാനീർ, കോട്ട, ഹുഡി, ഉദയ്പൂർ, ജയ്പൂർ എന്നിവിടങ്ങളിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനുകൾ 30 ബോംബിട്ട് തകർക്കുമെന്ന് ഭീഷണിയുണ്ടായിരുന്നു. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകരവാദ സംഘടനയാണ് ജെയ്ഷെ മുഹമ്മദ്. 2019 നടന്ന പുൽവാമ ആക്രമണത്തിൽ 49 ഇന്ത്യൻ സൈനികരുടെ വീരമൃത്യുവിന് പിന്നിലും ഈ സംഘടനയായിരുന്നു. അതേസമയം കഴിഞ്ഞ ആഴ്ച ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കണമെന്ന് വാദിക്കുന്ന തീവ്രവാദ സംഘടനയായ ഹിസ്ബുദ് തഹരീരിനെതിരായ അന്വേഷണവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിൽ 11 ഇടങ്ങളിൽ NIA റെയ്ഡ് നടത്തിയിരുന്നു. തെരഞ്ഞെടുപ്പ് വിരുദ്ധ പ്രചാരണം നടത്തിയെന്നതുമായി ബന്ധപ്പെട്ട കേസിലാണ് NIA അന്വേഷണം നടത്തിയത്. ചെന്നൈ, താമ്പരം, കന്യാകുമാരി എന്നിവിടങ്ങളിലായി 11 പേരുടെ വീടുകളിൽ നടത്തിയ പരിശോധനയിൽ ഡിജിറ്റൽ ഉപകരണങ്ങളും രേഖകളില്ലാത്ത പണവും ഹിസ്ബുദ് ഹരീരിന്റെ ലഘുലേഖകളും കണ്ടെത്തിയതായി ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നു. അസഹിഷ്ണുതയുളവാക്കുന്ന പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച് വോട്ട് ചെയ്യുന്നതിനെതിരെ പ്രചാരണം നടത്തി തുടങ്ങിയവുമായി ബന്ധപ്പെട്ടാണ് NIA അന്വേഷണം നടക്കുന്നത്. ആളുകളെ തമ്മിൽ ഭിന്നിപ്പിച്ച് നിയമപരമായി സ്ഥാപിതമായ ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിക്കാൻ ഈ സംഘടനയിലെ അനുയായികൾ പ്രേരിപ്പിക്കുന്നതായും ആരോപണമുണ്ടെന്ന് NIA ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നു. കേസിലെ പ്രധാന ഗൂഢാലോചനക്കാരനായ ഹമീദ് ഹുസൈൻ സംഘടനയുടെ ഇന്ത്യാ വിരുദ്ധ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി രഹസ്യ യോഗങ്ങൾ നടത്താൻ കേസിലുൾപ്പെട്ട മറ്റ് 5 പ്രതികളുമായി സഹകരിച്ചതായും ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇന്ത്യയിൽ ഖിലാഫത്ത് അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുന്നതിനായി പ്രതികൾ നിരവധി ആളുകൾക്കൊപ്പം തമിഴ്നാട്ടിലുടനീളം പ്രചരണങ്ങൾ നടത്തുകയും ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇതിനു പുറമെ ജനാധിപത്യ സർക്കാരിനെ താഴെയിറക്കാനും രാജ്യത്ത് അഖണ്ഡത തകർക്കാനും ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നതായും ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് NIA പത്രക്കുറിപ്പിൽ അറിയിച്ചിരുന്നത്. വെബ് ഡെസ്ക്, കർമ്മ ന്യൂസ്.